നമസ്കാരം. കെ എസ് മെൻഡർ നടത്തുന്ന മോക്ക് ടെസ്റ്റിന്റെ സിലബസ് ബേസ്ഡ് ടെസ്റ്റ് ഒന്നിന്റെ കേരള ഫാക്സിന്റെ ക്വസ്റ്റ്യൻസും അതിന്റെ ആൻസർ കീയും ഡീറ്റെയിൽഡ് ആൻസർ കീയുമാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കേരള ഫാക്സിൽ നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത് ഏൻഷ്യന്റ്, മിഡീവിയൽ, മോഡേൺ കേരളയും അതുപോലെ തന്നെ കേരള ടൈം ലൈന് ബേസ് ചെയ്തുള്ള കാര്യങ്ങളുമാണ് നിങ്ങൾക്ക് പഠിക്കാൻ തന്നിട്ടുള്ളത്. അപ്പോൾ അതിലെ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. മൊത്തം കേരള ഫാക്സിൽ 10 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അതിൽ 10 ക്വസ്റ്റ്യനിൽ ആദ്യം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഫസ്റ്റ് റോയൽ ഓർഡർ ഇഷ്യൂഡ് ടു അബോളിഷ് സ്ലേവ് ട്രേഡ് ഇൻ ട്രാവൻകൂർ വാസ് ഇഷ്യൂഡ് ഓൺ. ഇത് എന്താണ് മോഡേൺ കേരളയുമായിട്ട് ബേസ് ചെയ്യുള്ള ക്വസ്റ്റ്യൻ ആണ്, ട്രാവൻകൂർ കിങ്ഡമുമായിട്ട് ബേസ് ചെയ്യുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ എ തന്നിരിക്കുന്നത് 1741 ഓഗസ്റ്റ് 10, ഓപ്ഷൻ ബി തന്നിരിക്കുന്നത് 1753 ഓഗസ്റ്റ് 15, ഓപ്ഷൻ സി തന്നിരിക്കുന്നത് 1809 ജാനുവരി 11, ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത് 1812 ഡിസംബർ 5. അപ്പോൾ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് ട്രാവൻകൂറിൽ സ്ലേവ് ട്രേഡ് അബോളിഷ് ചെയ്തുകൊണ്ടുള്ള ആ ഒരു വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് ഡേറ്റ് അടക്കമാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് എന്താണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്ത് നടന്ന ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമാണ്. റാണി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1810 മുതൽ 1815 വരെയാണ് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടി കാണും. 1812 ഡിസംബർ 5 റാണി ഗൗരി ലക്ഷ്മിബായി ട്രാവൻകൂറിൽ സ്ലേവ് ട്രേഡ് നിരോധിച്ചുകൊണ്ടുള്ള ആ ഒരു രാജകീയ വിളംബരം പുറപ്പെടുവിച്ചത്. ഓക്കെ, അപ്പോൾ റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് റൂളർ ഇൻ ട്രാവൻകൂർ, ട്രാവൻകൂറിലെ ആദ്യത്തെ റൂളർ ആണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ ഡിസ്ട്രിക്ട് കോർട്ട്സും അതുപോലെ തന്നെ ഹജൂർ കോർട്ട്സും എന്ത് ചെയ്ത് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഹജൂർ കോർട്ട് എന്ന് പറയുന്നത് കോർട്ട് ഓഫ് എന്താണ് അപ്പീൽ കോർട്ടാണ്, അപ്പീൽ കോർട്ടാണ് എന്ന് പറയുന്നത് ഹജൂർ കോർട്ട് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ട്രാവൻകൂറിൽ സെക്രട്ടേറിയറ്റ് സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. അതോടൊപ്പം തന്നെ സ്ലേവറി ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളതാണ്, സ്ലേവറി അബോളിഷ് ചെയ്തത് അല്ലേ, സ്ലേവറി അബോളിഷ് ചെയ്ത് 1812 ഡിസംബർ 5 റാണി ഗൗരി ലക്ഷ്മിബായിയാണ് സ്ലേവറി എന്ത് ചെയ്തത്, അബോളിഷ് ചെയ്തത്. അതോടൊപ്പം തന്നെ വാക്സിനേഷനും അതുപോലെ തന്നെ അലോപ്പതി ട്രീറ്റ്മെൻ്റ് ഒക്കെ എന്ത് ചെയ്തത് ട്രാവൻകൂറിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് റാണി ഗൗരി ലക്ഷ്മിബായിയുടെ കാലത്താണ്. അതോടൊപ്പം തന്നെ എന്താണ് ട്രാവൻകൂർ ഏറ്റവും കുറച്ചു കാലം ഭരിച്ച ഭരണാധികാരിയാണ് ആരെന്ന് പറയുന്നത് റാണി ഗൗരി ലക്ഷ്മിബായി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയുമാണ് റാണി ഗൗരി ലക്ഷ്മിബായിയെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എന്താണ് ട്രാവൻകൂറിൽ സ്ലേവ് ട്രേഡ് അബോളിഷ് ചെയ്തത് എന്നാണെന്ന്. 1812 ഡിസംബർ 5 ട്രാവൻകൂറിൽ സ്ലേവ് ട്രേഡ് എന്ത് ചെയ്തത്, അബോളിഷ് ചെയ്തത്. ഇനി അടുത്ത പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഒരു ഓപ്ഷനിൽ തന്നിട്ടുള്ളതാണ് 1741 ഓഗസ്റ്റ് 10, അത് ഓപ്ഷൻ എയിൽ തന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതും എന്താണ് കേരള ഹിസ്റ്ററിയുമായിട്ട് തിരുവിതാംകൂർ ഡൈനാസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവമാണ്. 1741 ഓഗസ്റ്റ് 10 കുളച്ചിൽ യുദ്ധം നടന്നത്. കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത് എന്താണ് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത് 1729 മുതൽ 1758 വരെയാണ് മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലഘട്ടം എന്ന് പറയുന്നത്. അതായത് ഒരു യൂറോപ്യൻ ശക്തിയുടെ മേൽ ഒരു പ്രാദേശിക ഭരണാധികാരി നേടിയ വിജയമാണ് എന്ന് പറയുന്നത് കുളച്ചിൽ യുദ്ധം എന്ന് പറയുന്നത്. ഡച്ച് ആർമി ചീഫായ ഡിലനോയി ആര് തോപ്പിച്ചു, മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു, മാർത്താണ്ഡവർമ്മ എന്ത് ചെയ്തു തോപ്പിച്ചു. ഡിലനോയി അറിയപ്പെടുന്ന പേരാണ് വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത്. ഈ ഡിലനോയിയുടെ ടോംബ് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ ഉദയഗിരി ഫോർട്ടിലാണ് എന്ത് ചെയ്യുന്നത് ഡിലനോയിയുടെ ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. അടുത്തും 1753 ഓഗസ്റ്റ് 15 എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഈ 1753 ഓഗസ്റ്റ് 15 അതും ട്രാവൻകൂർ ഡൈനാസിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഈ 1753 ഓഗസ്റ്റ് 15 എന്താണ് മാവേലിക്കര ട്രീറ്റ്, മാവേലിക്കര ഉടമ്പടി അനുസരിച്ചാണ് ഡച്ചുകാരുമായിട്ടുള്ള യുദ്ധം എന്ത് ചെയ്തത്, അത് അവസാനിച്ചത്. അത് ഡച്ച് ആർമിയും മാർത്താണ്ഡവർമ്മയും തമ്മിലാണ് ട്രീറ്റി ഓഫ് മാവേലിക്കര ഉടമ്പടി നടന്നത്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡേറ്റാണ് 1750 ജാനുവരി 3 ബുധനാഴ്ച. അത് 1750 ജാനുവരി 3 മാർത്താണ്ഡവർമ്മ എന്ത് നടത്തിയത്, തൃപ്പടിദാനം നടത്തിയത്. അതായത് തൻ്റെ സർവ്വസമ്പത്തും അദ്ദേഹത്തിൻ്റെ കുലദൈവമായ പത്മനാഭസ്വാമിക്ക് എന്ത് ചെയ്തു സമർപ്പിച്ച ആ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത് തൃപ്പടിദാനം എന്ന് പറയുന്നത്. തൃപ്പടിദാനം നടത്തിയത് 1750 ജാനുവരി 3 മാർത്താണ്ഡവർമ്മ എന്ത് നടത്തിയത്, തൃപ്പടിദാനം നടത്തിയത്. പിന്നെ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കുന്ന ഒരു വർഷമാണ് 1809 ജാനുവരി 11, അതായത് 1984 മകരമാസം 1. ആ ദിവസമാണ് തിരുവിതാംകൂറിലെ ദിവാനായിരുന്ന വേലുത്തമ്പി ദളവ
അതായത് അവിട്ടൻ തിരുനാൾ ബാലരാമവർമ്മയുടെ ദിവാനായിരുന്നു. ആരെന്ന് പറയുന്നത്? വേലുത്തമ്പി ദളവ. വേലുത്തമ്പി ദളവ കുണ്ടറ പ്രൊക്ലമേഷൻ, കുണ്ടറ വിളംബരം, അതായത് കൊല്ലം ജില്ലയിലെ ഇളമ്പുള്ളൂരിനടുത്തുള്ള ദേവീ ക്ഷേത്രത്തിനടുത്ത് വെച്ച് എന്ത് ചെയ്തു ഇദ്ദേഹം? എന്ത് ചെയ്തു? ബ്രിട്ടീഷർക്കാരുടെ പോരാടാൻ വേണ്ടി ജനങ്ങളോട് എന്ത് ചെയ്തു? ആഹ്വാനം ചെയ്തു. ആ ഒരു സംഭവമാണ് എന്തെന്ന് പറയുന്നത്? കുണ്ടറ പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. കുണ്ടറ പ്രൊക്ലമേഷൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് 1809 ജാനുവരി മാസം 11 തീയതിയാണ്. 984 മകരമാസം 1 തീയതിയാണ്. അതും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ്. അപ്പോൾ ഇത്രയും വർഷങ്ങൾ വളരെ പ്രധാനമാണ്. എല്ലാം കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങളാണ്. അതിൽ 1812 December 5 എന്ന് പറയുന്നത് എന്താണ്? സ്ലേവ് ട്രേഡ് ട്രാവൻകൂറിൽ അബോളിഷ് ചെയ്തത്. 1841 August 10 എന്ന് പറയുന്നത് കുളച്ചിൽ യുദ്ധം. 1853 August 15 എന്ന് പറയുന്നത് ട്രീറ്റ് ഓഫ് മാവേലിക്കര. 1809 January 11 എന്ന് പറയുന്നത് കുണ്ടറ വിളംബരം. പിന്നെ അതുപോലെ തന്നെ 1850 January 3 എന്ന് പറയുന്നത് തൃപ്പടിദാനം. ഇത്രയുമാണ് വളരെ പ്രധാനപ്പെട്ട വർഷങ്ങളാണ്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ദ ഫസ്റ്റ് ട്രാവലർ ടു കോൾ കേരള ആസ് മലബാർ, കേരളത്തെ മലബാർ എന്ന് വിളിച്ച ഫോറിൻ ട്രാവലർ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ എ അൽബറൂണി, ഓപ്ഷൻ ബി മാർക്കോ പോള, ഓപ്ഷൻ സി ഇബിൻ ബത്തൂത്ത, ഓപ്ഷൻ ഡി സുലൈമാൻ. അപ്പോൾ ഇത് കേരളത്തിൽ ഇവിടെ എത്തിയിട്ടുള്ള ട്രാവലേഴ്സ് ഏതൊക്കെയെന്നുള്ള ആ ഒരു ഏരിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ഏൻഷ്യൻ പീരീഡിലും മിഡീവൽ പീരീഡിലും ഒക്കെ കേരളത്തിൽ എത്തിയിട്ടുള്ള ട്രാവലേഴ്സ് ആ ഒരു ഏരിയ ബേസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ എ അൽബറൂണിയാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ട്രാവലർ ടു കോൾ കേരള ആസ് മലബാർ, കേരളത്തെ മലബാർ എന്ന് വിളിച്ച എന്താണ് ട്രാവലറാണ് ആരെന്ന് പറയുന്നത്? അൽബറൂണി എന്ന് പറയുന്നത് ആരാണ്? അൽബറൂണിയാണ് എന്ത് ചെയ്തത്? ഫസ്റ്റ് ട്രാവലർ ടു കോൾ കേരള ആസ് മലബാർ. അപ്പോൾ ട്രാവലേഴ്സ് ഇൻ കേരള എന്ന് പറഞ്ഞ ഏരിയയാണ്. അതായത് ദ ഫസ്റ്റ് ഫോറിൻ ട്രാവലർ ടു മെൻഷൻ അബൌട്ട് എന്താണ് കേരള, കേരളത്തെക്കുറിച്ച് ആദ്യമായിട്ട് മെൻഷൻ ചെയ്ത ട്രാവലറാണ് ആരെന്ന് പറയുന്നത്? മെഗസനീസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് ഫോറിനേഴ്സ് ടു കം ടു കേരള, കേരളത്തിൽ വന്ന ആദ്യത്തെ ഫോറിനേഴ്സ് എന്ന് പറയുന്നത് അറബികളാണ്. ആരാണ്? അറബികളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ള ഫോറിൻ ട്രാവലറാണ് ആരെന്ന് പറയുന്നത്? ഇബിനു ബത്തൂത്ത എന്ന് പറയുന്നത്. 6 പ്രാവശ്യമാണ് ഇബിനു ബത്തൂത്ത വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് ഫസ്റ്റ് അറബ് ട്രാവൽ ഹു വിസിറ്റഡ് കേരള, കേരളത്തിൽ വന്ന ആദ്യത്തെ അറബ് ട്രാവലറാണ് ആര്? മാലിക് ബിൻ ദിനാർ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ പയനിയർ ഓഫ് ഇംഗ്ലീഷ് മെൻ, അതായത് മാർഗദർശിയായ ഇംഗ്ലീഷുകാരൻ എന്നറിയപ്പെടുന്നത് മാസ്റ്റർ റാൽഫിച്ച് ആണ്. ഗ്രീക്ക് ട്രാവലറായ ഹിപ്പാലസ് 1745 കൊടുങ്ങല്ലൂരിനടുത്ത് എത്തി എന്ന് പറയപ്പെടുന്നുണ്ട്. ഇദ്ദേഹമാണ് എന്താണ് മൺസൂൺ വിൻഡിൻ്റെ ആ ഒരു ഡയറക്ഷനും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്തത്, ഡിസ്കവർ ചെയ്ത ആളാണ് ആരെന്ന് പറയുന്നത്? ഹിപ്പാലസ് എന്ന് പറയുന്നത്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹിപ്പാലസ് എന്നാണ് എത്തിച്ചേർന്ന് ചോദിച്ചിട്ടുണ്ട്. 1845 എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ മൺസൂൺ വിൻഡിൻ്റെ ഒക്കെ ഡയറക്ഷനൊക്കെ പറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത്? ഹിപ്പാലസ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ എന്താണ് കേരളത്തിൽ വന്ന എന്താണ് ആദ്യത്തെ ഇംഗ്ലീഷ് ട്രാവലറാണ് റാൽഫിച്ച് എന്ന് പറയുന്ന ആള്. അതോടൊപ്പം തന്നെ എന്താണ് അറബ് ട്രാവലറായ സുലൈമാൻ, അതായത് 1851 അറബ് ട്രാവലറായ സുലൈമാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. അത് സ്ഥാനുരി ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അറബ് ട്രാവലറായി ആരെത്തിയിട്ടുള്ളത്. സുലൈമാൻ എന്ത് ചെയ്തിട്ടുള്ളത്? ഇവിടെ എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പ്രിൻസ് ഓഫ് മിഡീവൽ ട്രാവലേഴ്സ്, മിഡീവൽ ട്രാവലേഴ്സിൻ്റെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന ആൾ ട്രാവലറായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അത് മാർക്കോ പോളോ ആണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഹു ഈസ് നോൺ ആസ് ദ, അതായത് വിച്ച് ഫോറിൻ ട്രാവലർ ഈസ് കോൾഡ് പ്രിൻസ് ഓഫ് മിഡീവൽ ട്രാവലേഴ്സ്. പ്രിൻസ് ഓഫ് മിഡീവൽ ട്രാവലേഴ്സ് എന്നറിയപ്പെടുന്ന ഫോറിൻ ട്രാവലറാണ് ആരെന്ന് പറയുന്നത്? മാർക്കോ പോളോ എന്ന് പറയുന്നത്. പിന്നെ ഓരോ ട്രാവലേഴ്സും ഏതൊക്കെ രാജ്യങ്ങളിൽ നിന്നാണ് ഇവിടെ കേരളത്തിൽ വന്നിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇബിനു ബത്തൂത്ത വന്നിട്ടുള്ള മൊറോക്കോക്കാരനാണ് ആരെന്ന് പറയുന്നത്? ഇബിനു ബത്തൂത്ത എന്ന് പറയുന്നത്. അതുപോലെ ഡൊമിംഗോ പിയസ് എന്ന് പറയുന്ന പോർച്ചുഗലുകാരനാണ്. നിക്കോളോ കോണ്ടി ഇറ്റലിക്കാരനാണ്. അതുപോലെ തന്നെ എന്താണ് ഏദൻസിസ് നിക്കിതൻ എന്ന് പറയുന്ന ആൾ റഷ്യക്കാരനാണ്. അതോടൊപ്പം തന്നെ അബ്ദുൾ റസാഖ് എന്ന് പറയുന്നത് പേർഷ്യക്കാരനാണ്. ഫാഹിയാൻ ചൈനക്കാരനാണ്. സുലൈമാൻ അറേബ്യയിൽ നിന്നാണ് സുലൈമാൻ വന്നിട്ടുള്ളത്. മാർക്കോ പോളോ എന്താണ് വെനീസ്, അതായത് ഇറ്റലിയിലെ വെനീസിൽ നിന്നാണ് മാർക്കോ പോളോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക, കാണുക. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് വിച്ച് റൂളർ ഈസ് റിലേറ്റഡ് ടു പാലിയം ഇൻസ്ക്രിപ്ഷൻസ്, പാലിയം ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള റൂളർ ആരെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് ശാസനങ്ങൾ, ശാസനങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഏരിയ ആണ്. അപ്പോൾ ശാസനങ്ങൾ എന്താണെന്ന് അറിയാം. അതായത് പഴയ കാലത്ത് രാജാക്കന്മാർ എന്ത് ചെയ്യുന്നു, അവരുടെ ഉത്തരവുകൾ എന്ത് ചെയ്യും, ഒന്നുകിൽ പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ അവരെ ചെമ്പ് തകടുകളിലോ, അല്ലെങ്കിൽ എന്താണ് അവർ പാറക്കല്ലുകളിലോ, അല്ലെങ്കിൽ മലയിടുക്കുകളിലൊക്കെ എന്ത് ചെയ്യും, ഇവർ എഴുതി വയ്ക്കും. ഈ ഒരു സംഭവത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്, ശാസനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏത് റൂളറാണ് എന്താണ് പാലിയം ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്നാണ്. ഇത് സെക്കൻഡ് ചേര ഡൈനാസ്റ്റി എംപയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സംഭവമാണ്. രണ്ടാം ചേര സാമ്രാജ്യം അല്ലെങ്കിൽ കുലശേഖരന്മാരുടെ ഭരണകാലഘട്ടമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇത് മിഡീവൽ കേരളവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ പ്രധാനമാണ്.
അപ്പോൾ ഇതിൽ പാലിയൻ ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് വിക്രമാദിത്യ വരഗുണൻ എന്ന് പറയുന്നത്. ഇനി പി എസ് സിക്ക് ചോദിക്കുന്ന പ്രധാനപ്പെട്ട എഡിക്സ് ഏതൊക്കെയെന്ന് നോക്കാം, ശാസ്ത്രങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. അതിൽ എന്താണ് പാലിയം ഞാൻ പറഞ്ഞു, വിക്രമാദിത്യ വരഗുണനാണ്. തരിസാപ്പള്ളി കോപ്പർ പ്ലാറ്റ്സ് ഉണ്ട്, അത് സ്ഥാണു രവിവർമ്മനാണ് ഏത് പുറപ്പെടുവിച്ചത്, തരിസാപ്പള്ളി കോപ്പർ പ്ലാറ്റ് പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ എന്താണ് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻസ് ആരുടെ കാലത്താണ്, ഭാസ്കര രവിവർമ്മയുടെ കാലത്താണ് ജൂയിഷ് ഇൻസ്ക്രിപ്ഷൻസ്. അതുപോലെ മാമ്പള്ളി പ്ലാറ്റ്സ് എന്താണ് ശ്രീവല്ലഭൻ കോതയാണ്, കോതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് പറയുന്നത് മാമ്പള്ളി ഇൻസ്ക്രിപ്ഷൻസ്. അതുപോലെ ചോക്കൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഗോദാ രവിവർമ്മയാണ് ചോക്കൂർ ഇൻസ്ക്രിപ്ഷന്. വാഴപ്പള്ളി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് രാജശേഖരവർമ്മന്റെ കാലത്താണ് വാഴപ്പള്ളി ശാസനം പുറപ്പെടുവിച്ചത്. അതുപോലെ തന്നെ എന്താണ് മല്യങ്കര ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന രവി കേരളവർമ്മന്റെ കാലത്താണ് എന്താണ് മല്യങ്കര ഇൻസ്ക്രിപ്ഷൻ. അതുപോലെ ഹജ്ജൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന കരുനന്തടക്കനാണ്. അതുപോലെ തന്നെ തിരുവതി ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് വീര രാമവർമ്മയാണ് ഏത്, തിരുവതി ഇൻസ്ക്രിപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ആളാണ് വീര രാമവർമ്മ എന്ന് പറയുന്ന ആൾ. ഇത്രയുമാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട ഇൻസ്ക്രിപ്ഷൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ജൂസ് കെയിം ടു കേരള ഇൻ, ജൂതന്മാര് കേരളത്തിൽ വന്നത് എന്നാണ്. ഓപ്ഷൻ എ ഡി 45, ഓപ്ഷൻ ബി എ ഡി 52, ഓപ്ഷൻ സി എ ഡി 68, ഓപ്ഷൻ ഡി എ ഡി 644. ഇത് എന്താണ് കേരള ടൈം ലൈനുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. ജൂതന്മാർ ഇവിടെ വന്നത് എ ഡി 68, ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ജൂതന്മാർ ഇവിടെ വന്നത് എ ഡി 68, എ ഡി 68 ജൂതന്മാർ വന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ടൈം ലൈൻ എ ഡി 45 മുതൽ 1956 വരെയുള്ള പ്രധാനപ്പെട്ട ടൈം ലൈനാണ് പറയാൻ പോകുന്നത്. അതിൽ എ ഡി 45 എന്ത് ചെയ്തത് ഹിപ്പാലസ് ഇവിടെ വന്നത്, എ ഡി 52 സെന്റ് തോമസ് കേരളത്തിൽ വന്നത്, എ ഡി 68 ജൂസ് എന്ത് ചെയ്തത് ജൂതന്മാർ കേരളത്തിൽ വന്നത്, എ ഡി 644 മാലിക് ബിൻ ദിനാർ കേരളത്തിൽ വന്നത്, എ ഡി 788 ശങ്കരാചാര്യർ ജനിച്ചത്, എ ഡി 825 കൊല്ലവർഷം സ്റ്റാർട്ട് ചെയ്തത്, എ ഡി 829 ഫസ്റ്റ് മാമാങ്കം കേരളത്തിൽ നടന്നത്, എ ഡി 1000 ജൂയിഷ് കോപ്പർ പ്ലാറ്റ്, എ ഡി 1341 ഫ്ലഡ് ഇൻ പെരിയാർ, പെരിയാറിലെ വെള്ളപ്പൊക്കം ഉണ്ടായത്, എ ഡി 1498 വാസ്കോഡഗാമ കേരളത്തിൽ വന്നത്, 1599 എന്താണ് സിനഡ് ഓഫ് ഡയംബർ ഉദയംപേരൂർ സുനാദോസ് വളരെ പ്രധാനമാണ്, 1599 ഉദയംപേരൂർ സുനാദോസ്, 1653 ആർത്ത് ഓഫ് കൂനൻ ക്രൂഷ്, കൂനൻ ക്രൂഷിന്റെ സത്യം നടന്നത് 1653, 1721 ആറ്റിങ്ങൽ റിവോൾട്ട്, ആറ്റിങ്ങൽ റിവോൾട്ട് നടന്നത് 1721, 1741 കുളച്ചിൽ വാർ, കുളച്ചിൽ യുദ്ധം നടന്നത് 1741, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 1750 തൃപ്പടിദാനം നടന്നത്, 1755 ലാസ്റ്റ് മാമാങ്കം നടന്നത്, 1809 കുണ്ടറോളമ്പല നടന്നത്, കുണ്ടറോളമ്പല നടന്നത് 1809, അതോടൊപ്പം തന്നെ 1891 മലയാളി മെമ്മോറിയൽ നടന്നത്, 1896 ഈഴവ മെമ്മോറിയൽ നടന്നത്, അതോടൊപ്പം തന്നെ 1921 മലബാർ റബല്യൻ നടന്നത്, 1924 വൈക്കം സത്യാഗ്രഹം നടന്നത്, 1931 ഗുരുവായൂർ സത്യാഗ്രഹം നടന്നത്, 1936 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ക്ഷേത്രപ്രവേശനമല നടന്നത് 1936, 1941 കയ്യൂർ റിവോൾട്ട് നടന്നത്, 1949 തിരുകൊച്ചി ഇൻ്റഗ്രേഷൻ, തിരുകൊച്ചി സംയോജനം നടന്നത് 1949, 1956 ഫോർമേഷൻ ഓഫ് കേരള, കേരള സംസ്ഥാന നിലയിൽ വന്നത് 1956. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, യോഗ താരാവലി വാസ് റിട്ടേൺ ബൈ ഹോം, യോഗ താരാവലി ആരാണ് എഴുതിയതെന്നാണ്. ഓപ്ഷൻ എ ഇളങ്കോവടികൾ, ഓപ്ഷൻ ബി കുലശേഖരവർമ്മൻ, ഓപ്ഷൻ സി ശങ്കര നാരായണൻ, ഓപ്ഷൻ ഡി ശങ്കരാചാര്യ. അപ്പോൾ യോഗ താരാവലി എഴുതിയതാരാണ്, ശങ്കരാചാര്യരാണ് എന്ത് എഴുതിയത്, യോഗ താരാവലി എഴുതിയത്. ഓക്കെ, അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ബുക്സ് ആൻഡ് ഓതേഴ്സ് നോക്കാം. കേരളപ്പഴം എഴുതിയതാരാണ്, ഹെർമൻ ഗുണ്ടർട്ടാണ് കേരളപ്പഴം എഴുതിയത്. ചിലപ്പതികാരം എഴുതിയത് ഇളങ്കോവടികളാണ് ചിലപ്പതികാരം എഴുതിയത്. മണിമേഖല എഴുതിയതാരാണ്, സാത്തനാറാണ് മണിമേഖല എഴുതിയത്. അതുപോലെ തന്നെ എന്താണ് തിരുക്കുറൾ എഴുതിയതാരാണ്, തിരുവള്ളുവറാണ് തിരുക്കുറൾ എഴുതിയത്. അതുപോലെ തന്നെ എന്താണ് മുകുന്ദമാല എഴുതിയതാരാണ്, കുലശേഖരവർമ്മനാണ് മുകുന്ദമാല എഴുതിയത്. അതുപോലെ യമകകാവ്യം എഴുതിയത് വാസുദേവ ഭട്ടതിരിയാണ് യമകകാവ്യം എഴുതിയത്. എന്താണ് അതുപോലെ തന്നെ പെരിയ പുരാണം എഴുതിയതാരാണ്, ചോഗിലറാണ് എന്ത് ചെയ്തത് പെരിയ പുരാണം എഴുതിയത്. അതുപോലെ തന്നെ ശങ്കരനാരായണൻ എഴുതിയത് ശങ്കര നാരായണനാണ് ശങ്കര നാരായണീയം എഴുതിയത്. പിന്നെ ശങ്കരാചാര്യയുടെ പ്രധാനപ്പെട്ട വർക്ക്സാണ് ഏതൊക്കെ, ശിവാനന്ദ ലഹരി, അതുപോലെ തന്നെ സൗന്ദര്യ ലഹരി, വിവേക ചൂടാമണി, യോഗ താരാവലി, അതുപോലെ തന്നെ എന്താണ് ആത്മബോധ, അതുപോലെ തന്നെ എന്താണ് ബ്രഹ്മസൂത്രം, അതുപോലെ തന്നെ എന്താണ് ഉപദേശ എന്താണ് ശാസ്ത്രി, അതുപോലെ തന്നെ ആനന്ദ ലഹരി, ഇതൊക്കെ ശങ്കരാചാര്യയുടെ പ്രധാനപ്പെട്ട വർക്ക്സാണ്. പിന്നെ സിക്സ് ക്വസ്റ്റ്യൻ നോക്കാം. സിക്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ക്യാപിറ്റൽ ഓഫ് ചോള ഇൻ സംഘ പീരീഡ്, സംഘകാലഘട്ടത്തിൽ ചോളന്മാരുടെ ക്യാപിറ്റൽ ഏതെന്നാണ്. ഓപ്ഷൻ എ മധുരൈ, ഓപ്ഷൻ ബി തഞ്ചാവൂർ, ഓപ്ഷൻ സി കാഞ്ചി, ഓപ്ഷൻ ഡി ഉറയൂർ. അപ്പോൾ ചോളന്മാരുടെ ക്യാപിറ്റൽ സംഘ പീരീഡിൽ ഏതായിരുന്നു, ഓപ്ഷൻ ഡി ഉറയൂരാണ് ചോളന്മാരുടെ ക്യാപിറ്റൽ എന്ന് പറയുന്നത്.
ഓക്കെ. അപ്പോൾ സംഘകാലഘട്ടത്തിൽ ചോളന്മാരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? ഉറയൂരാണ് സംഘകാലഘട്ടത്തിൽ ചോളന്മാരുടെ ക്യാപിറ്റൽ എന്ന് പറയും. ചേരന്മാരുടെ ക്യാപിറ്റൽ, സംഘകാലഘട്ടത്തിൽ ചേരന്മാരുടെ ക്യാപിറ്റൽ വാഞ്ചിയായിരുന്നു. സംഘകാലഘട്ടത്തിൽ ചേരന്മാരുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? വാഞ്ചിയായിരുന്നു. ചോളന്മാരുടെ ക്യാപിറ്റൽ പറഞ്ഞതാണ് ഉറയൂരാണ്. പാണ്ഡ്യന്മാരുടെ ക്യാപിറ്റൽ മധുരയാണ്. അതായത് സംഘകാലഘട്ടത്തിൽ എന്ന് പറയുന്നത് ഏൻഷ്യന്റ് തമിഴകത്തിന്റെ ഭാഗമായിരുന്നു കേരളം. അതായത് ഏൻഷ്യന്റ് തമിഴകം എന്ന് പറയുന്നത് മൂന്ന് രാജവംശമായിട്ട് കിടക്കുകയായിരുന്നു. അതായത് എന്താണ്, ചേര, ചോള, പാണ്ഡ്യ. ഓക്കെ. ഇനി സംഘകാലഘട്ടത്തിൽ കേരളം ഉൾപ്പെട്ടിരുന്ന പ്രദേശം, എൻ്റെ കേരളത്തിൻ്റെ നോർത്ത് ഭരിച്ചിരുന്നത് ഏഴിമലയായിരുന്നു, ഏഴിമല ഡൈനാസി ആയിരുന്നു. കേരളത്തിൻ്റെ മിഡിവൽ പാർട്ടിലായിരുന്നു ചേര ഡൈനാസി. കേരളത്തിൻ്റെ സൗത്ത് പാർട്ടിലായിരുന്നു ഏത്, ആയി ഡൈനാസി എന്ത് ചെയ്തത്, ഭരിച്ചിരുന്നത്. സംഘം എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം കോളേജ് ഓർ അസംബ്ലി എന്നാണ്. അതുപോലെ തന്നെ സംഘമേൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് AD 1st century ടു AD 5th century വരെയാണ്. അതോടൊപ്പം തന്നെ എന്താണ്, സംഘകാലഘട്ടത്തിലെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചറാണ്. അതോടൊപ്പം തന്നെ എന്താണ്, തൊൽക്കാപ്പി എന്ന് പറയുന്ന കൃതിയിൽ സംഘകാലഘട്ടത്തിൽ 5 ലാൻഡ് ഡിവിഷൻസ് ഉണ്ടാകുന്നു പറയുന്നത്. സംഘകാലഘട്ടത്തിൽ ലാൻഡിനെ എന്തായിട്ട് 5 ഭാഗങ്ങളായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് എന്ന് പറയുന്നത് തിണകൾ എന്ന് പറയുന്നത്. അപ്പോൾ 5 തിണകൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരു തിണയാണ് എന്ന് പറയുന്നത്, ഫസ്റ്റ് തിണയാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. കുറിഞ്ചി എന്ന് പറയുന്നത് ഹില്ലി ഏരിയ ആണ്, പർവ്വത പ്രദേശമാണ് കുറിഞ്ചി എന്ന് പറയുന്നത്. ഈ കുറിഞ്ചിയിലുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത് ഹണ്ടിങ് ആൻഡ് കളക്ടിങ് ഓഫ് ഫോറസ്റ്റ് റിസോഴ്സസ് ആണ്. അതായത് വേട്ടയാടലും അതുപോലെ തന്നെ വനവിഭവങ്ങൾ ശേഖരണവുമാണ് കുറിഞ്ചിയിലുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. ഈ കുറിഞ്ചിയിലുള്ള ജനങ്ങളുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ചേയോനായിരുന്നു. അതുപോലെ തന്നെ കുറിഞ്ചിയിലുള്ള ജനങ്ങളെ വിളിച്ചിരുന്ന പേരാണ് കാനവർ, അതുപോലെ തന്നെ വേടർ. ഇതൊക്കെ കുറിഞ്ചിയിലുള്ള ജനങ്ങളെ വിളിച്ചിരുന്ന പേരാണ്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട തിണയാണ് എന്ന് പറയുന്നത് മുല്ല എന്ന് പറയുന്നത്. മുല്ല എന്ന് പറയുന്നത് എന്താണ്, ഗ്രാസ് ലാൻഡാണ്. ഇവിടെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത് റിയറിംഗ് കാറ്റിലാണ്, കന്നുകാലികളെ വളർത്തലാണ് എന്തെന്ന് പറയുന്നത് മുല്ല തിണയിലുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിൽ എന്ന് പറയുന്നത്. അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് എന്താണ്, മായോനാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത് ഇടയരും അതുപോലെ തന്നെ നായരുമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട തിണയാണ് എന്ന് പറയുന്നത് പാല എന്ന് പറയുന്നത്. പാല എന്ന് പറയുന്നത് ഡ്രൈ ലാൻഡാണ്, തരിശുഭൂമിയാണ് എന്ന് പറയുന്നത് പാല എന്ന് പറയുന്നത്. അപ്പോൾ പാലയ തിണയെ ഡ്രൈ ലാൻഡ് ആയതുകൊണ്ട് തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിലെന്ന് പറയുന്നത് പ്രധാനമായിട്ട് എന്താണ്, റോബറിയാണ്, കൊള്ളയാണ്. മറ്റുള്ള തിണയുള്ള ജനങ്ങളുടെ വിഭവങ്ങളൊക്കെ മോഷ്ടിച്ച് ജീവിക്കുകയാണ് പാല എന്ന് പറയുന്ന തിണയുള്ള ജനങ്ങളുടെ പ്രധാനപ്പെട്ട തൊഴിലെന്ന് പറയുന്നത്. അവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്ന കൊറ്റവയാണ്. അതുപോലെ തന്നെ മറവരും കള്ളരൊക്കെയാണ് എന്താണെന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തിണയാണ് എന്ന് പറയുന്നത് മരുതോ എന്ന് പറയുന്നത്. മരുതോ എന്ന് പറയുന്നത് വെറ്റ്ലാൻഡ് ആണ്, അതായത് കൃഷിഭൂമിയാണ് എന്ന് പറയുന്നത് മരുതോ എന്ന് പറയുന്നത്. ഇവിടുത്തെ ജനങ്ങളുടെ തൊഴിലെന്ന് പറയുന്നത് എന്താണ്, അഗ്രികൾച്ചർ ആണ്. ഇവരുടെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് വേന്തനാണ്. അതുപോലെ ജനങ്ങൾ എന്ന് പറയുന്നത് ഉഴവരും അതുപോലെ തന്നെ തൊഴുവരൊക്കെയാണ് എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട തിണയാണ് എന്ന് പറയുന്നത് നെയ്തൽ എന്ന് പറയുന്നത്. നെയ്തൽ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയാസ് ആണ്, തീരപ്രദേശമാണ് എന്ന് പറയുന്നത് നെയ്തൽ എന്ന് പറയുന്നത്. ഫിഷിങ്ങും അതുപോലെ തന്നെ സോൾട്ട് പ്രൊഡക്ഷനും ഒക്കെയാണ് നെയ്തൽ തിണയുള്ള ജനങ്ങളുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത്. ഇവിടുത്തെ ആരാധനാമൂർത്തി എന്ന് പറയുന്നത് ആരായിരുന്നു, കടലോനായിരുന്നു ഇവരുടെ ആരാധനാമൂർത്തി. ഇവരുടെ പ്രധാനപ്പെട്ട ഇവരുടെ ഏത് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഉപ്പവരും അതുപോലെ തന്നെ മീനവരൊക്കെ ആയിരുന്നു എന്നു പറയുന്നത് ഇവിടുത്തെ ജനങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് പ്രധാനപ്പെട്ട തിണയെക്കുറിച്ച് നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ബെറ്റുമനി ഇസ് ദ ഓൾഡസ്റ്റ് നെയിം ഓഫ് വിച്ച് പ്ലേസ് ഇൻ. ബെറ്റുമനി എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിന്റെ പഴയ പേരെന്നാണ്. അപ്പോൾ ഇത് ഏൻഷ്യന്റ് നെയിമും ന്യൂ നെയിം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ബെറ്റുമനി എന്ന് പറയുന്നത് ഏത് സ്ഥലത്തിന്റെ ഓൾഡ് നെയിം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് എന്താണ്, ഓപ്ഷൻ എ കരുനാഗപ്പള്ളി, ഓപ്ഷൻ ബി കോട്ടയ്ക്കൽ, ഓപ്ഷൻ സി കാർത്തികപ്പള്ളി, ഓപ്ഷൻ ഡി വർക്കല. അപ്പം ബെറ്റുമനി എന്ന് പറയുന്നത് കാർത്തികപ്പള്ളി അറിയപ്പെടുന്ന പേരാണ് എന്ന് പറയുന്നത്. ബെറ്റുമനി എന്ന് പറയുന്നത് നമുക്ക് കുറച്ച് ഓൾഡ് നെയിമും ന്യൂ നെയിമും നോക്കാം. തീണ്ടീസ് എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്, തീണ്ടീസ് എന്നറിയപ്പെടുന്നത് പൊന്നാനിയാണ്. ബെറേക്ക എന്നറിയപ്പെടുന്നത് പുറക്കാടാണ്. നെൽക്കിണ്ട എന്നറിയപ്പെടുന്നത് നീണ്ടകരയാണ്. മുസീരസ് എന്നറിയപ്പെടുന്നത് കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂരിനെ മുസീരസ് എന്നറിയപ്പെട്ടിരുന്നുണ്ട്, മുചിരി എന്നറിയപ്പെട്ടിരുന്നുണ്ട്, അഷ്മകോ എന്നറിയപ്പെടുന്നുണ്ട്, മഹോദേവപുരം എന്നറിയപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ തിരുവഞ്ചിക്കുളം എന്നറിയപ്പെടുന്നുണ്ട്. ഇതൊക്കെ കൊടുങ്ങല്ലൂരിന് മുമ്പ് അറിയപ്പെട്ടിരുന്ന പേരുകളാണ്. ബലിത എന്നറിയപ്പെടുന്നത് വർക്കലയാണ്. ഗോശ്രീ എന്നറിയപ്പെടുന്നത് കൊച്ചിയാണ്. അതുപോലെ തന്നെ ബെറ്റുമനി, ഓക്കെ, ക്വസ്റ്റ്യനിൽ തന്നെയാണ്. ബെറ്റുമനി എന്നറിയപ്പെടുന്ന ഏതാണ്, കാർത്തികപ്പള്ളിയാണ് ബെറ്റുമനി എന്നറിയപ്പെടുന്നത്. റിപ്പോളിൻ എന്നറിയപ്പെടുന്ന ഏതാണ്, ഇടപ്പള്ളിയാണ് റിപ്പോളിൻ എന്നറിയപ്പെടുന്നത്. മാർത്ത എന്നറിയപ്പെടുന്നത് കരുനാഗപ്പള്ളിയാണ്. അതുപോലെ തന്നെ വെങ്കടകോട്ട എന്നറിയപ്പെടുന്നത് കോട്ടയ്ക്കലാണ്. ഗണപതി വേട്ടോ എന്നറിയപ്പെടുന്നത് ഏതാണ്, സുൽത്താൻ ബത്തേരിയാണ്. അതോടൊപ്പം തന്നെ എന്താണ്, രാജേന്ദ്രചോള പട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണ്, വിഴിഞ്ഞാണ് രാജേന്ദ്രചോള പട്ടണം എന്നറിയപ്പെടുന്നത്. അതുപോലെ കായംകുളത്തെ അറിയപ്പെട്ടിരുന്നത് എന്താണ്, ഓടനാടെന്നാണ് കായംകുളത്തെ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ തന്നെ ഏറ്റുമാനൂർ എന്നറിയപ്പെട്ടിരുന്നത് വടക്കുംകൂറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ചേർത്തലയെ കരപ്പുറം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അതുപോലെ അമ്പലപ്പുഴ അറിയപ്പെട്ടിരുന്നത് ചെമ്പകശ്ശേരി എന്നാണ് അമ്പലപ്പുഴ അറിയപ്പെട്ടിരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
പഴയന്നൂർ ഈസ് ദ ഏൻഷ്യന്റ് മെഗാലിത്തിക് ബ്യൂറിയൽ സൈറ്റ് ഇൻ കേരള സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഡിസ്ട്രിക്ട്? പഴയന്നൂർ എന്ന് പറയുന്ന ഒരു പഴയ മെഗാലിത്തിക് ബ്യൂറിയൽ സൈറ്റ് ആണ്. അത് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മെഗാലിത്തിക് എന്താണെന്ന് അറിയാം, മഹാശിലാ സ്മാരകങ്ങൾ, അതായത് പഴയകാലത്ത് എന്താണ് പഴയകാലത്ത് ഉണ്ടായിരുന്ന സ്മാരക ശിലകളെയാണ് എന്ന് പറയുന്നത്. മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നത് മഹാശിലാ സ്മാരകങ്ങൾ എന്ന് പറയുന്നത് അത് നന്നങ്ങാടികളാവാം. നന്നങ്ങാടികൾ എന്ന് പറയുന്നത് പഴയകാലത്ത് ആൾക്കാർ മരിച്ചു കഴിഞ്ഞാൽ അവരെ അടക്കം ചെയ്തിരുന്ന മൺഭരണികളെയാണ് എന്തെന്ന് പറയുന്നത് നന്നങ്ങാടികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കുടക്കല്ല്, അതുപോലെ തൊപ്പിക്കല്ല്, പുളിച്ചിക്കല്ല്, മുനിയറകൾ, ഇതിനെല്ലാം കൂടെ ചേർത്താണ് മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെഗാലിത്തിക് സൈറ്റ് കേരളത്തിൽ ഏതാണ്, പഴയന്നൂർ ഏത് മെഗാലിത്തിക് സൈറ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൽ ഓപ്ഷൻ എ തന്നിട്ടുള്ള വയനാട്, ഓപ്ഷൻ ബി തന്നിട്ടുള്ള എറണാകുളം, ഓപ്ഷൻ സി തന്നിട്ടുള്ളത് തൃശ്ശൂർ, ഓപ്ഷൻ ഡി തന്നിട്ടുള്ളത് ഇടുക്കി എന്നാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ, ഇതിൽ പഴയന്നൂർ എന്നറിയപ്പെടുന്നത് ഏതാണ്? തൃശ്ശൂരാണ് എന്നറിയപ്പെടുന്നത്, പഴയന്നൂർ എന്നറിയപ്പെടുന്നത്. അപ്പോൾ കേരളത്തിലെ പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റ്സ് ഏതൊക്കെ ജില്ലകളാണ് സിറ്റി ചെയ്തതെന്ന് നോക്കാം. അതിൽ മറയൂർ എന്ന് പറയുന്നത് ഇടുക്കിയിലാണ്, പോർക്കളം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്, കുപ്പക്കൊല്ലി എന്നറിയപ്പെടുന്നത് വയനാടാണ്, മങ്ങാട് എന്നറിയപ്പെടുന്നത് കൊല്ലമാണ്, അതുപോലെ ആനക്കര എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്, അതുപോലെ പഴയന്നൂർ എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്, അതുപോലെ എന്താണ് എന്താണ് പട്ടാനം എന്നറിയപ്പെടുന്നത് എറണാകുളമാണ്, അതുപോലെ തന്നെ എന്താണ് കുറുമശ്ശേരി എന്നറിയപ്പെടുന്നത് ഏതാണ് എറണാകുളമാണ്, അതുപോലെ തന്നെ എന്താണ് മഞ്ചാട് എന്നറിയപ്പെടുന്നത് തൃശ്ശൂരാണ്, അതുപോലെ ഏങ്ങണ്ടിയൂർ എവിടെയാണ് തൃശ്ശൂരാണ്. അപ്പോൾ ഓരോ മെഗാലിത്തിക് സൈറ്റ്സ് ഏതൊക്കെ ജില്ലകളെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ മറയൂർ ഇടുക്കി ജില്ലയിലാണ്, പോർക്കളം തൃശ്ശൂർ ജില്ലയിലാണ്, കുപ്പക്കൊല്ലി വയനാട് ജില്ലയിലാണ്, മങ്ങാട് കൊല്ലം ജില്ലയിലാണ്, ആനക്കര പാലക്കാട് ജില്ലയിലാണ്, പഴയന്നൂർ തൃശ്ശൂർ ജില്ലയിലാണ്, അതുപോലെ കുറുമശ്ശേരി എറണാകുളം ജില്ലയിലാണ്, പട്ടാനം എറണാകുളം ജില്ലയിലാണ്, മഞ്ചാട് തൃശ്ശൂർ ജില്ലയിലാണ്, ഏങ്ങണ്ടിയൂർ തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പം ഇത്രയുമാണ് പ്രധാനപ്പെട്ട മെഗാലിത്തിക് സൈറ്റ്സ് പറയേണ്ടത്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് വിമൺ റൂളർ ഓഫ് ട്രാവൻകൂർ, ട്രാവൻകൂറിൽ ആദ്യ വിമൺ റൂളർ ആരെന്നാണ്? അതിൽ ഓപ്ഷൻ എ ഉമയമ്മ റാണി, ഓപ്ഷൻ ബി സേതു ലക്ഷ്മിബായ്, ഓപ്ഷൻ സി റാണി ഗൗരി ലക്ഷ്മിബായ്, ഓപ്ഷൻ ഡി റാണി ഗൗരി പാർവതിബായ്. അപ്പോൾ ആൻസർ അതാണ് റാണി ഗൗരി ലക്ഷ്മിബായാണ് ഫസ്റ്റ് വിമൺ റൂളർ എന്ന് പറയുന്നത് ട്രാവൻകൂറിൽ. അപ്പോൾ ഫസ്റ്റ് വിമൺ റൂളർ ഓഫ് വേണാട് ആരാണ്? ഉമയമ്മ റാണിയാണ് വേണാടിൽ ആദ്യ വിമൺ റൂളർ എന്ന് പറയുന്നത്. ട്രാവൻകൂറിൽ റാണി എന്താണ് ഗൗരി ലക്ഷ്മിബായാണ്. ട്രാവൻകൂറിൽ ആദ്യ റീജൻ്റ് എന്നറിയപ്പെടുന്ന റാണി ഗൗരി പാർവതിബായാണ്. ലാസ്റ്റ് വിമൺ റൂളർ ഓഫ് ട്രാവൻകൂർ സേതു ലക്ഷ്മിബായാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ വാസ് ഇഷ്യൂഡ് ഓൺ ട്രാവൻകൂർ, തിരുവിതാംകൂറിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ നടത്തിയത് എന്നാണ്? അത് ഓപ്ഷൻ എ 1947 June 2, ഓപ്ഷൻ ബി 1947 December 20, ഓപ്ഷൻ ഡി 1981 January 1, ഓപ്ഷൻ ഡി 1936 November 12. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ട്രാവൻകൂറിൽ ക്ഷേത്രപ്രവേശനമുള്ള മുന്നേ നടത്തിയ ശ്രീ ചിത്ര ചെയ്ത നാളാണ്. 1936 November 12 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ട്രാവൻകൂറിൽ നടത്തിയത്. അപ്പോൾ പ്രധാനപ്പെട്ട വർഷങ്ങൾ നോക്കുക. 1891 January 1 മലയാളി മെമ്മോറിയൽ, 1896 September 3 ഈഴവ മെമ്മോറിയൽ, 1947 June 2 ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, അത് മലബാറിലെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത് 1947 June 2. അതോടൊപ്പം തന്നെ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ കൊച്ചിയിൽ 1947 December 20 കൊച്ചിയിൽ ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് കേരള ഫാക്ട്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള 10 questions, അതിൻ്റെ ആൻസറും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനലൈസും. ഓക്കെ, അത് നിങ്ങൾ നന്നായിട്ട് എന്ത് ചെയ്യുക, നോക്കുക. അപ്പോൾ ഏൻഷ്യൻ്റ്, മിഡീവേൽ, മോഡേൺ, അതുപോലെ തന്നെ എന്താണ് കേരള ടൈം ലൈൻ, അത് ബേസ് ചെയ്തുള്ള 10 questions നിങ്ങളുടെ ചോദിച്ചത്. നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അത് കാണുക, നന്നായിട്ട് പഠിച്ചെടുക്കുക. ഓൾ ദ ബെസ്റ്റ്.